ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. സോ നമ്മളൊക്കെ എല്ലാവരുടെ കാര്യം ഭയങ്കര കിഡിലായിട്ടുള്ള എപ്പിക് കാർഡ്സ് അല്ലെങ്കിൽ നല്ല സ്റ്റാർട്സും കാര്യങ്ങളൊക്കെ ഉള്ള പ്ലേസ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ സത്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിലുള്ള പ്ലേസ് വെച്ചിട്ട് നമുക്ക് നല്ല പ്ലെയർ ആകാൻ പറ്റും. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കയ്യിലുള്ള പ്ലേസിനെ വെച്ചിട്ട് ഞാൻ എങ്ങനെ ഒരു നല്ല സ്കോഡ് ഉണ്ടാക്കിയെടുത്തതെന്നാണ്. സോ നമ്മുടെ സ്കോഡ് ബിൽഡിംഗ് വീഡിയോ ആണ്, ഒരുപാട് പേര് ചോദിച്ച വീഡിയോ ആണ്. ഈ സ്കോഡ് വെച്ചിട്ട് കഴിഞ്ഞ സീസണിലും അതിന് മുമ്പത്തെ സീസണിലും നല്ലൊരു വിൻ റേറ്റും നല്ല റേറ്റിംഗും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ സീസണിൽ അധികം മാച്ചസ് കളിച്ചിട്ടില്ല. സോ നമ്മൾ സ്കോഡ് ബിൽഡ് ചെയ്യുമ്പോൾ ഓരോ പ്ലേസിനെ എന്തുകൊണ്ട് അവിടെ യൂസ് ചെയ്യുന്നുള്ള കാര്യം പറഞ്ഞുതരും. പിന്നെ ഈ ഒരു ഫോർമേഷൻ സെറ്റ് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്, അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞത്. കാരണം ഇതിൽ പ്ലേസ് ഇല്ലാത്തതുകൊണ്ട് എനിക്കത് കാണിച്ചു തരാൻ പറ്റില്ല. സോ അത് ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. സോ ആദ്യം നമുക്ക് കീപ്പർ തന്നെ തുടങ്ങാം. കീപ്പറായിട്ട് ഞാൻ പെസ് മുതലേ യൂസ് ചെയ്യുന്ന ഒരു കാർഡാണ് ചെക്കിന്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നല്ല ഹൈറ്റും ഉണ്ട്, പിന്നെ എൻ്റെ കയ്യിൽ വേറെ നല്ല കാർഡ് ഇല്ല കീപ്പേഴ്സിൻ്റെ. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാർഡ് യൂസ് ചെയ്യുന്നത്. പിന്നെന്താ പറയുക, നല്ലപോലെ സേവ് ചെയ്യുന്നപ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇടയ്ക്കൊരു മന്ദപ്പടികളുണ്ട്, വേറെ സീനൊന്നും ഇല്ല, നല്ല കാർഡ് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒരു കാർഡ് യൂസ് ചെയ്യുന്നത്. സോ എൻ്റെ ഡിഫൻസ് ലൈനെ പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയില്ല. കാരണം എന്താ വെച്ചാൽ, നമ്മൾ ഓൾറെഡി ഡിഫൻസ് ലൈനിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അത് കണ്ടേക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഡിഫൻസിൽ പറയുകയാണെങ്കിൽ, ഫസ്റ്റ് ആയിട്ട് ഞാൻ ഒരു എക്സ്ട്രാ വൺമാനെ അതേപോലെ തന്നെ ഒരു ബിൽഡപ്പിനാണ് വെച്ചിട്ടുള്ളത്. അതിൽ തന്നെ ഒരു ഈ ഒരു ബിൽഡപ്പിന് നല്ല സ്പീഡുണ്ട്, അതേപോലെ തന്നെ ഈ ഒരു എക്സ്ട്രാ വൺമാൻ നല്ല എന്താ പറയുക, നല്ല സ്റ്റാർട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡിഫൻസീവ് പരമായിട്ടുള്ള. പിന്നെ അതുപോലെ തന്നെ 190 ഹൈറ്റ് രണ്ട് പ്ലേയേഴ്സിനും ഉണ്ട്. എൽബിലി ഞാൻ യൂസ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുള്ള ഒരു കോശകോട്ടനാണ്. സോ നല്ലൊരു കാർഡാണ്, നിങ്ങൾക്ക് അവിടെ നിർത്തി കളിക്കാൻ പറ്റും, ഒരു സേഫ് ഫീലിംഗ് ആയിരിക്കും ആ ഒരു വിങ്ങിൽ ഒരു കാർഡിന് ഇട്ടിട്ടുണ്ടെങ്കിൽ. സോ അതുകൊണ്ട് ഞാൻ ആ ഒരു കാർഡ് യൂസ് ചെയ്യണം. ആർ ബിയിൽ ഞാൻ ഈ ഒരു അർണോൾഡിനെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ക്രോസ് സ്പെഷ്യലിസ്റ്റാണ്, പിന്നെ എന്താ പറയുക, നല്ലപോലെ റൺ ചെയ്ത് എപ്പോഴും കയറുന്നൊരു കാർഡാണ്. അതുകൊണ്ട് എന്താ പറയുക, എനിക്ക് ഓൾറെഡി 3 പ്ലേസ് ബാക്ക് ഉള്ളതുകൊണ്ട് ഈ ഒരു കാർഡ് അങ്ങനെ റൺ ചെയ്തുപോലെ വലിയ ചെയ്യില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാർഡ് യൂസ് ചെയ്യുന്നത്. ഡി എം എഫിൽ ഞാൻ കാശ്മീറോനെയാണ് യൂസ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നല്ലൊരു ആങ്കർമാനാണ്. ഒരു ആങ്കർമാൻ ഇട്ടാറിയാലോ, അവിടുന്ന് അങ്ങോട്ടും പോകില്ല, അവിടെ തന്നെ നിന്നോളും. ഒരു സേഫ് ഫീലിംഗ് ആണ് ഒരു ആങ്കർമാനെ ഡി എം എഫിൽ ഇട്ട് കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് എല്ലാവർക്കും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള നല്ലൊരു ആങ്കർമാൻ്റെ കാർഡാണ് കാശ്മീറോ. സ്റ്റാൻഡേർഡ് കാർഡാണെങ്കിൽ അത്യാവശ്യം നല്ല സ്റ്റാർട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു ഫീച്ചേർഡ് കാർഡാണ്. സോ ഫീച്ചേർഡ് കാർഡോ അത് ഹൈലൈറ്റ് കാർഡോ ഏതോ ഏതെങ്കിലും ആയിക്കോട്ടെ, സോ നല്ലൊരു കാർഡാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാർഡ് യൂസ് ചെയ്യുന്നത്. എ എം എഫിൽ ഞാൻ യൂസ് ചെയ്യുന്ന കാർഡ് പണ്ടൊട്ടേ അതിപ്പോഴും അതേപോലെ തന്നെ ഇനിയസ്റ്റാണ്. ഇനിയസ്റ്റിന് യൂസ് ചെയ്യാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എന്നെ അമ്മച്ചു കൊടുത്തോളം എനിക്ക് എ എം എഫിൽ നല്ല സ്പീഡായിട്ടുള്ള അല്ലെങ്കിൽ നല്ല ഫിനിഷിങ്ങിലൊരു കാർഡല്ല എനിക്ക് വേണ്ടത്. എനിക്ക് വേണ്ടത് നല്ല എങ്ങനെ തിരിഞ്ഞു കൊടുത്താലും പാസ് കറക്റ്റ് പോകണം, പിന്നെ അതേപോലെ തന്നെ നല്ലപോലെ ടേൺ ചെയ്യാൻ പറ്റണം, ഷീൽഡ് ചെയ്യാൻ പറ്റണം. ഇതിനൊക്കെ പറ്റിയിട്ടുള്ളൊരു മുതലാണ് ഇനിയസ്റ്റ. എന്താ പറയുക, അന്ന് ഒരു പെസ് മുതൽ ഇപ്പോൾ ഞാൻ ഈ ഒരു കാർഡ് എന്താ പറയുക, ഒരു സേഫ് ഫീലിങ്ങിൽ ഞാൻ ഇപ്പോഴും എ എം എഫിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ മാറ്റാൻ തോന്നിയിട്ടൊന്നുമില്ല. സോ ഇപ്പോൾ നമ്മൾ എ എം എഫിൽ ഇനിയസ്റ്റ് തന്നെയാണ്. എല്ലമഫിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഗാക്പോനാണ്. ഗാക്പോൺ യൂസ് ചെയ്യാനുള്ള ഒരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, പിൻപോയിൻ ക്രോസിങ് ഉണ്ട്, നല്ലപോലെ ക്രോസ് കൊടുക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക, നല്ല സ്പീഡുള്ളൊരു കാർഡാണ്. പിന്നെ പ്രൊളിഫിംഗർ ആയതുകൊണ്ട് നിങ്ങളിങ്ങനെ മാറി നിൽക്കും എപ്പോഴും, എന്താ പറയുക, പാസ് വാങ്ങാൻ വേണ്ടിയിട്ട്. നല്ല കാണ്ട ജസ്റ്റ് നിങ്ങൾ ഒന്ന് എയിം ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നല്ലപോലെ റൺ എടുത്ത് കയറും, ഒരു ത്രൂ ബോൾ കൊടുക്കാനുള്ള ഭാഗത്തിന് വേണ്ടിയിട്ട്. സോ നല്ലൊരു കാർഡാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കാർഡ് എല്ലമഫിൽ ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. റെയ്ഡ് മിഡ് ആയിട്ട് ഞാൻ ഇപ്പോൾ അടുത്ത് കിട്ടിയ ഫിഗോനാണ് യൂസ് ചെയ്യുന്നത്. കിഡിലാണ് കാർഡായിട്ട് വായിച്ചത്, സത്യം പറയല്ലോ. സ്റ്റാർട്സ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ അതേപോലെ തന്നെ ഡബിൾ ടച്ച്, പിൻ പോയിൻറ്റ് ക്രോസിങ്, ഒരു എൽ എം എഫിന് വേണ്ട എല്ലാ സാധനവും കൊടുത്തിട്ടുണ്ട്. സോ ക്രോസ് ചെയ്ത് കളിക്കാനാണെങ്കിലും ഡ്രിബിൾ ചെയ്ത് കയറാനാണെങ്കിലും എല്ലാം കൊണ്ടും എന്താ പറയുക, ഒരു പെർഫെക്റ്റ് കാർഡാണ് ആർ എം എഫിൽ. സോ ഈ ഒരു കാർഡിനെ റീപ്ലേസ് ചെയ്യാൻ ആർ എം എഫിലിൻ്റെ കയ്യിൽ വേറെ ഒന്നുമില്ല. ഇനിയിപ്പോൾ കാണുന്നുണ്ടെങ്കിൽ മറ്റേ ബെക്കാൻ പറ്റണം, അതാണെങ്കിൽ പിന്നെ ഒന്നുകൂടി നമുക്ക് നോക്കിയിരുന്നു. സോ ഈ ഒരു കാർഡ് എനിക്ക് സെറ്റാണ്. സെൻറ്റർ ബോളിൽ ഞാൻ ഒന്ന് നമ്മളെ ലെവൻ ഡോസ്കിൽ യൂസ് ചെയ്യല്ല. ഈ ലെവൻ ഡോസ്കിൽ 90+ എത്ര ഫിനിഷിംഗ് ഉണ്ട് കാണിച്ചാൽ, 99 വയസ്സ്, നല്ല ഫിനിഷിങ്ങിലൊരു കാർഡാണ്. പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക, ലെവൻ ഡോസ്കിന് ഒരു പ്രത്യേകത അറിയല്ലോ, നമ്മൾ ഈ ഷീൽഡ് ചെയ്ത് ബോൾ കവർ ചെയ്തിട്ട് തിരിഞ്ഞിട്ട് നല്ലൊരു സ്റ്റെൻഡിങ് കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ സ്കോർ ചെയ്യാൻ പറ്റുള്ളൊരു കാർഡാണ്. ഞാൻ പെസ്സിലൊക്കെ നല്ലപോലെ മുതലാക്കിയ ഒരു കാർഡാണ് ലെവൻ ഡോസ്കി. ഇപ്പോൾ ഈ ഫുട്ബോൾക്ക് വന്നപ്പോഴും ഈ ഒരു കാർഡ് എനിക്ക് നല്ലപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഞാൻ കുറച്ച് കാലം ഉപയോഗിച്ചിട്ടില്ലായിരുന്നു, പിന്നെ ഇപ്പോഴടുത്ത് അതിന് പറ്റിയിട്ടുള്ളൊരു കോംബോ കാർഡ് കിട്ടിയതുകൊണ്ട് ഞാൻ ലെവൻ ഡോസ്കിനെ അങ്ങോട്ട് ഇറക്കി. സെറ്റാണ്, എന്താ പറയുക, എനിക്ക് മാറ്റാൻ ഇതുവരെ തോന്നിയിട്ടില്ല. ലെവൻ ഡോസ്കിൻ്റെ ഒപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് മെസ്സിനാണ്. എന്താ പറയുക, ആദ്യത്തെ ഒരു സമയത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ രണ്ടും ഗോൾ പോസ്റ്ററിനെ യൂസ് ചെയ്യുന്നത്. ആ ഒരു സമയത്തുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോൾ ത്രൂ ബോൾ കൊടുക്കാൻ നോക്കുമ്പോൾ രണ്ട് പ്ലേസ് ഓടി കയറിയിട്ടുണ്ടാവും. എനിക്കൊരു ത്രൂ ബോൾ അല്ലെങ്കിൽ പാസ് കൊടുക്കാൻ നേരത്ത് ആളെ കാണാനുണ്ടാവില്ല. കാരണം അപ്പോൾ ഇത് ഗോൾ പോസ്റ്റർ രണ്ട് രണ്ട് പേര് ഓടി ഉണ്ടാവും, പിന്നെ ഞാൻ ആർക്ക് കൊടുക്കാനാണ്? സോ ആ ഒരു സമയത്താണ് ഞാൻ എന്താ പറയുക, കോയിൻസും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് വെച്ചാണ്ട് ഈ ഒരു മെഷീൻ എടുത്ത്. ഈ ഒരു മെഷീൻ എടുത്ത് എനിക്ക് നല്ലപോലെ മുതലായിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ,
ഞാൻ എൻ്റെ ഒരു പ്ലെയിങ് സ്റ്റൈലിന് നല്ലപോലെ യോജിക്കുന്നുണ്ട്. കാരണം ഞാൻ പാസ് കൊടുത്ത് ടേൺ ചെയ്ത് ഷീൽഡ് ചെയ്ത് ലെവൻഡോസ്കി വെച്ചിട്ട് കളിപ്പിക്കാൻ ഈ ഒരു കാർഡിനെ വെച്ചിട്ട് പറ്റുന്നുണ്ട്. സോ എന്താ പറയുക, ഞാൻ ആദ്യം ഗോൾ പോച്ചറിന് രണ്ട് യൂസ് ചെയ്യുന്നു. അതിന് ഇതിക്ക് മാറിയപ്പോൾ തന്നെ എൻ്റെ മിസ് പാസ് കുറേ കുറഞ്ഞു, നല്ലപോലെ ഫ്രണ്ടിൽ ബോള് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഓപ്പോണന്റിന് ഒരു ടെൻഷൻ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ട്. സോ നല്ലൊരു കാർഡാണ് ഇത്. കുറേ പേര് എന്താ പറയുക, കുറേ പേര് ഇതിനെ നെഗറ്റീവ് അടിച്ചു, കാരണം കമൻറ്റ് ബോക്സ് ഉണ്ടായിരുന്നു ബ്രോ നീ റിഗ്രറ്റ് എന്താ പറയുക, അതേപോലെ തന്നെ എന്താ നമ്മളെ ഗ്രീസ്മാൻ എടുത്ത പോരും, ഞങ്ങൾ അങ്ങനെ കുറേ പറഞ്ഞു. സോ ഞാൻ എൻ്റെ മൈൻഡിൽ ആദ്യം ഒരു സംഗതി ഉണ്ടായിരുന്നു ഈ ഒരു കാർഡ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് സെറ്റ് ആവുന്നുള്ളത്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാർഡ് യൂസ് ചെയ്തത്. പിന്നെ നമ്മൾ ഈ ഒരു ഫോർമേഷൻ എങ്ങനെ സെറ്റ് ചെയ്യാന്ന് പറയുന്നത് സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും, കുറേ പേര് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് സോ നമ്മൾ എന്താക്കുക, നമ്മളെ ഫോർമേഷൻ എടുത്തിട്ട് അതിൽ നേരെ കയറുക, എന്നിട്ട് 4-3-1-2 ഇടുക. 4-3-1-2 എടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ വരും. സോ നേരെ ഈ സൈഡിൽ രണ്ട് പ്ലേയേഴ്സിനെ കൊണ്ടുപോയിട്ട് ഇവിടെ കൊണ്ടുവച്ചാൽ ഒരു പ്ലെയറിനെ വിടിയും ഒരു പ്ലെയറിനെ വിടിയും സെറ്റ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ പണി, സിമ്പിളായിട്ട് എനിക്ക് ഒരു ഫോർമേഷൻ സെറ്റ് ചെയ്യാൻ പറ്റും. സോ അപ്പോൾ എന്താ പറയുക, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിക്കുക, പിന്നെ എന്താ പറയുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൊക്കെ ഒന്ന് സീറ്റ് ഉൾട്ടേക്കുക. പിന്നെന്താ പറയുക, ഇന്നൊന്നും പറയാനില്ല. അപ്പോൾ എന്താ പറയുക, അടുത്തൊരു വീഡിയോ കണ്ടുകൊണ്ട്.